हाई डियर फ्रेंड्स वेलकम बैक टू मैजिक आशा इन वीडियो या ना चल भंगील ना हेल्ती आईट निका आलग वीडियो कमेंसल चोदा फर्टिलाइज फर्टिलाइज अच्छे मरबड़ी इन वीडियो अब या चल हेलती आईट नोक अभी या वीडियो मुन का वीडियो इष्टपे तीर्च षेर कमेंट अब नमुक वीडियो अब चेडिकलिंग हेल्ती आईटिण नाम श्रद्धि क्यों पर फर्टिलाइज अइट एत्रोम लाइट वेणुद वलियर क्यों फर्टिलाइज इंपॉर्टेंट आईटर सी सी प्लांट नोकू ना हेल्ती आईटिद इल ग्लाइसिंग कहे अदाल इन अत्यावश्यम लाइट कुटो रहा वेल कर स्थल ना हेल्ती എൻ്റെ കയ്യിലുള്ള ഒരു മിക്കവാറ് ചെടികൾക്കും ലൈറ്റ് പറ്റാത്ത ചെടികളാണ് ലോ ലൈറ്റ് പ്ലാന്റ്സ് ആണ് എൻ്റെ കയ്യിൽ അധികം ഉള്ളത് കലാത്തിയ അഗ്ലോണിമ എല്ലാം ഈ ഒരു ചെടിക്കാണെങ്കിലും ലൈറ്റ് ആവശ്യമില്ല ട്ടോ അപ്പോൾ നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് ഏതൊക്കെ ചെടികൾക്കാണ് നിങ്ങളുടെ കയ്യിലുള്ളത് ലൈറ്റ് ആവശ്യം ലൈറ്റ് ആവശ്യമില്ലാത്തത് എന്നുള്ളത് നമ്മൾ വേർതിരിച്ച് അറിയേണ്ടിയിരിക്കുന്നു ഏത് ചെടികൾ വാങ്ങുമ്പോഴും നമ്മൾ നഴ്സറിയിൽ നിന്ന് വാങ്ങിക്കുമ്പോഴാണെങ്കിലും എവിടെ നിന്ന് വാങ്ങിക്കുകയാണെങ്കിലും അതിൻ്റെ സ്വഭാവം നമ്മൾ അറിഞ്ഞിരിക്കണം വാങ്ങിക്കുമ്പോൾ തന്നെ ഒരു ഒരു തരത്തിൽ പറയുകയാണെങ്കിൽ ഫെർട്ടിലൈസ് ചെയ്യുന്നതിനേക്കാളും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണിത് ഫെർട്ടിലൈസ് ചെയ്തിട്ടില്ലെങ്കിൽ ഇങ്ങനെ കുറേ കാലങ്ങൾ പിടിച്ച് അത് നശിച്ചു പോവുകയുള്ളൂ നേരെ മറിച്ച് ഈ ലൈറ്റ് പറ്റാത്ത ചെടി ഒരു ലൈറ്റിൽ കൊണ്ടുവച്ചാൽ ചിലപ്പോൾ ഒരു ദിവസം കൊണ്ട് തന്നെ ആ ചെടി പറ്റ നാശമായി പോവും അപ്പോൾ അത് ശ്രദ്ധിക്കുക അപ്പോൾ നല്ല തിക്കായി വളരാനും നല്ല ഭംഗിയിൽ വളരാനാണോ നമ്മൾ ഫെർട്ടിലൈസ് ചെയ്യേണ്ടത് കേട്ടോ അപ്പോൾ ഞാൻ എങ്ങനെ ഫെർട്ടിലൈസ് ചെയ്യാന്ന് വെച്ചാൽ ഒരു മാസത്തിൽ ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് ഇപ്പം ചാണകപ്പൊടി ആട്ടിൻകാട്ടപ്പൊടി അതിലേതെങ്കിലും ഒന്നിട്ട് കൊടുക്കും ഇട്ട് കൊടുക്കുന്ന അളവല്ല ഞാൻ ഈ വീഡിയോൻ്റെ അവസാനമാകുമ്പോൾ കാണിച്ചു തരാം അപ്പം അത് കഴിഞ്ഞൊരു 15 ദിവസം ആകുമ്പോൾ വേറെ ഒരു വളം അത് ഞാൻ ഒരു ടിന്നിലാണ് ഉള്ളൊരു വളമാണ് ഇടുന്നത് അത് നിങ്ങൾക്ക് അതും തന്നെ ഞാൻ ഈ ഇതിൻ്റെ വീഡിയോയിൽ ലാസ്റ്റ് കാണിച്ചു കൊടുക്കാം അത് രണ്ടും മാറി മാറിയാണ് ഇടുക കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് അതിന് പകരം വേണമെങ്കിൽ നിങ്ങൾക്ക് എല്ലുപൊടി ഇട്ട് കൊടുക്കാം ഇഷ്ടമൊക്കെ നല്ല നന്നായിട്ട് യൂസ്ഫുൾ ആയിട്ടുള്ളത് തന്നെയാണ് ഇതെല്ലാം അപ്പോൾ ഈ ഒരു ചെടി കണ്ടോ ഈ ചെടി ഒരു ചെറിയ പോട്ടിലാണ് ഇരിക്കുന്നത് എന്നാലും അതിന് എത്ര ലീഫുണ്ട് നോക്കി അതൊക്കെ കാരണം നമ്മൾ ഫെർട്ടിലൈസ് ചെയ്യുന്നതുകൊണ്ടാണ് കറക്റ്റായിട്ട് ഒരു മടിയും കൂടാതെ അതിൻ്റേതായ സമയത്ത് ഫെർട്ടിലൈസ് ചെയ്യുന്നതുകൊണ്ടുള്ള ഗുണമാണ് ഇപ്പോൾ നമ്മൾ ഫെർട്ടിലൈസ് ചെയ്തിട്ട് ഒരു ആഴ്ച ഒരു 10 ദിവസം കൊണ്ടൊക്കെ അതിൻ്റെ ഫലം കാണും ആ ഫലം കാണുമ്പോഴേ അറിയാം പുതിയ ലീഫ് വരുമ്പോൾ തന്നെ അത് നല്ല ഹെൽത്തി ആയിട്ട് നല്ല ഭംഗിയുള്ള ലീഫായിട്ടായിരിക്കും വരിക പിന്നെ പഴയതിനൊക്കെ ഒന്ന് കളർ കൂടി നല്ല വൃത്തിയാവും ആ ഫെർട്ടിലൈസ് ചെയ്യുന്ന ചെടികളും ഫെർട്ടിലൈസ് ചെയ്യാത്ത ചെടികളും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും ആരും ചെടി വാങ്ങി വെച്ചതുകൊണ്ട് കാര്യമായില്ല പല ആൾക്കാരും ചോദിക്കാറുണ്ട് ഞങ്ങൾ ചെടി ഇത്ര ഭംഗിയില്ലല്ലോ എന്ന് അതിൻ്റെ ഒരേ ഒരു കാരണം ഫെർട്ടിലൈസ് ചെയ്യാത്തത് മാത്രമായിരിക്കും പിന്നെ ഞാൻ മുന്നേ പറഞ്ഞ പോലെ ലൈറ്റിൻ്റെ ഇഷ്യൂസും ഉണ്ടാവും അപ്പോൾ നമ്മൾ ചെടി വാങ്ങി വെക്കുമ്പോൾ നന്നായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ ആ കാര്യം അപ്പോൾ നിങ്ങൾ ഇനി ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇങ്ങനെ ഞാൻ പറഞ്ഞ പോലെ ചെയ്ത് നോക്കൂ ഇന്ന വളം വേണമെന്നൊന്നുമില്ല കേട്ടോ ഇപ്പോൾ ഞാൻ പറഞ്ഞ ഈ ആട്ടും കാട്ടും ചാണകം ഒന്നും അല്ലാത്ത തന്നെ നമ്മളെ കിച്ചണിലെ വേസ്റ്റ് ഉണ്ട് അതിന് നമുക്ക് പഞ്ചായത്തു നിന്നൊക്കെ കിട്ടി ഞങ്ങൾക്കൊക്കെ കിട്ടിയിരുന്നു കേട്ടോ ഞാൻ കാണിക്കാം ഒരു ദിവസം അതല്ലെങ്കിൽ നമ്മൾ സാധാരണ ബക്കറ്റിൽ കുറച്ച് ഹോൾസ് എല്ലാം ഉണ്ടാക്കി നമ്മളെ വേസ്റ്റ് ആദ്യം നമ്മൾ വേസ്റ്റ് ഇടുന്നതിൻ്റെ മുന്നേ കുറച്ച് ചാണകപ്പൊടി ഒന്ന് വിതറി കൊടുക്കുക എന്നിട്ട് അതിൻ്റെ വേസ്റ്റ് ഇട്ട് കൊടുക്കുക പിന്നെ പിറ്റേ ദിവസം നമ്മൾ അതുപോലെ വേസ്റ്റ് ഓരോ പ്രാവശ്യം വേസ്റ്റ് ഇടുമ്പോഴും ചെറുതായിട്ട് ഒരു പിടിയെല്ലാം ചാണകപ്പൊടി വിതറുക എന്നതിന് ശേഷം നമ്മൾ വേസ്റ്റ് ഇട്ട് കൊടുക്കുക അങ്ങനെ അത് ഒരു മാസം രണ്ട് മാസമൊക്കെ ആകുമ്പോഴേക്കും അത് ശരിക്കും നല്ലോണം പൗഡർ പോലെ ആയിട്ടുണ്ടാവും അത് നമുക്ക് വളമായിട്ട് യൂസ് ചെയ്യാം പെട്ടെന്ന് അതൊരു വളമായി എടുക്കണമെങ്കിൽ അതിലൊരു ഒരു സ്പൂണ് തൈരും കൂടി ഒഴിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് അത് ഒരു വളമായിട്ടുണ്ടാവും അങ്ങനെ നമ്മുടെ വീട്ടിലുള്ള വളങ്ങൾ തന്നെ ഇട്ട് കൊടുക്കുക കേട്ടോ നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കേണ്ട ആവശ്യമൊന്നുമില്ല പിന്നെ ഞാൻ ഈ ചെയ്യുന്നത് ഏറ്റവും എളുപ്പ വഴിയാണ് ഞാൻ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന വളങ്ങളാണ് അധികം ഇടാറ് പിന്നെ അതും അല്ലെങ്കിൽ നിങ്ങൾക്ക് നന്നായി വളരണമെങ്കിൽ വേറൊരു വഴിയും കൂടി ഉണ്ട് കടലപ്പുണ്ണാക്കും വേപ്പിൻ പുണ്ണാക്കും നമ്മൾ ഒരു 3-4 ദിവസം വെള്ളത്തിലിട്ട് പുളിപ്പിക്കണം അതിന് ശേഷം
അത് നല്ലോണം നേർപ്പിച്ച് എല്ലാ ചെടികൾക്കും ഒഴിച്ചു കൊടുക്കുക. ഇതൊക്കെ വളരെ വളരെ ഗുണകരമായിട്ടുള്ള സംഭവങ്ങളാണ്. കുറച്ച് ഭയങ്കര ഒരു ബാഡ് സ്മെല്ലാണ് അതിനുള്ളത്. ആ ഒരു ഒരു പ്രശ്നമേ ഉള്ളൂ ആ ഒരു വളത്തിന്. പിന്നെ ഹാങ്ങിങ് പ്ലാന്റ്സ് തിക്കായിട്ട് വളരാൻ ഞാൻ ചെയ്യുന്നത് ഗ്രോ സ്റ്റാർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫെർട്ടിലൈസറാണ്. അത് നിങ്ങൾക്ക് ഞാൻ മുന്നേ ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. അത് ഒരു സ്പൂണ് ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കിയിട്ട് ഒഴിച്ചു കൊടുക്കുകയാണ്. വളരെ നല്ല റിസൾട്ടാണ്. പെട്ടെന്ന് വളരും, നല്ല തിക്കായിട്ട് വളരും. അതാണ് ഞാൻ ഈ ഹാങ്ങിങ് പ്ലാന്റ്സിന് ചെയ്യുന്നത്. മറ്റുള്ള വളങ്ങളൊന്നും അധികം ഇടാറില്ല. അത് വൺസ് ഇൻ എ മന്ത് ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. പിന്നെ ഇതുപോലെയുള്ള ചെടികളൊക്കെ ലീഫ് തന്നെയാണ് ഇതിൻ്റെയൊക്കെ ഒരു ഭംഗി. ആ ലീഫിന് ഭംഗി കിട്ടാൻ വേണ്ടിയിട്ട് ഈ പറഞ്ഞ വളങ്ങളെല്ലാം ഇട്ട് കൊടുക്കാം. ഇപ്പം ഞാൻ ചെയ്യുന്നത് ഞാൻ പറഞ്ഞല്ലോ, ചാണകപ്പൊടിയോ ആട്ടിൻകാട്ടോ ഫസ്റ്റ് ഇട്ട് കൊടുക്കും. അത് കഴിഞ്ഞതിന് ശേഷം ആ ടിന്നിലുള്ള വളം ഇട്ട് കൊടുക്കും. ഈ ഫ്ലവറിങ് പ്ലാന്റ്സിനെല്ലാം സെയിം തന്നെ ചെയ്യുന്നത്, നല്ല വെയിലത്ത് വെക്കണം. ആ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഇപ്പം ഞാൻ കാണിച്ച ആ പ്ലാന്റിനെല്ലാം നന്നായിട്ട് വെയിലത്ത് വെക്കുകയും വേണം, നന്നായി രണ്ട് നേരം വെള്ളമൊഴിച്ചും കൊടുക്കുക വേണം. ചില ചെടികൾ അങ്ങനെയാണ്, ഫ്ലവറിങ് പ്ലാന്റ്സ് നല്ല വെയിൽ വേണ്ടി വരും, പക്ഷേ നന്നായി നനച്ചു കൊടുക്കേണ്ടി വരും. ബോഗൺവില്ലയിലെല്ലാം പിന്നെ നമ്മൾ ഒരു ഒന്നിടവിട്ട ദിവസങ്ങളിൽ നനച്ചു കൊടുത്താലും മതി. ഒരുപാട് വെള്ളം ആവശ്യമുള്ള ചെടിയല്ല. ഇതൊക്കെ ഫ്ലവറിങ് പ്ലാന്റ്സ് ആണ്. ഇതിനെല്ലാം ഞാൻ അങ്ങനെ തന്നെ ചെയ്യുന്നത്. 19 19 19 എന്നുള്ള വളം അതിൽ പറഞ്ഞിട്ടുള്ള അനുപാതത്തിൽ ഇട്ട് കൊടുക്കുകയാണെങ്കിലും നന്നായിട്ട് ഫ്ലവർ ഉണ്ടാവും. അതൊക്കെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ അളവ് കറക്റ്റായിരിക്കണം. ഇതാണ് കേട്ടോ, ഞാൻ ആട്ടുംകാട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. അതിൻ്റെ ഒരു അളവ് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ എങ്ങനെയാണ് ഇടുന്നതെന്നുള്ള മെത്തേഡ് കാണിക്കുകയാണ് നിങ്ങൾക്ക്. ഇത്രയൊക്കെ ഏകദേശം ഇട്ട് കൊടുക്കേണ്ടി വരും. അതിൽ കുറച്ച് ബാക്കിയാക്കിയിട്ട് ഒരു മുക്കാൽ ഭാഗം ഇട്ട് കൊടുക്കുക കേട്ടോ. ഇതിൻ്റെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇട്ട് കൊടുക്കുന്നതല്ലേ. നന്നായി പൊടിച്ചിട്ടുള്ള ആട്ടിൻകാട്ടാണിത്. വേറെ ഒന്നും അതിൽ മിക്സ് ആയിട്ടുള്ളതല്ല. എൻ്റെ ഒരു അറിവിൽ ചാണകപ്പൊടിയേക്കാളും കൂടുതലായിട്ട് എഫക്റ്റീവ് പൊടിയാണ്. അത് ഇട്ട് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇട്ട് കൊടുത്തതുകൊണ്ട് നല്ല മണ്ണ് നന്നായി ഇളക്കി കൊടുക്കണം. ആക്കണമെങ്കിലും നമുക്ക് നമ്മുടെ പൊട്ടി മിക്സ് നല്ല ഉറച്ചതാവരുത്. കണ്ടില്ലേ, ഇതൊക്കെ നല്ല പൊടിയുടെ പരുവത്തിലുള്ളതാണ്. അപ്പൊ പെട്ടെന്ന് നമുക്ക് വളരെ ഇളക്കി ഇളക്കി കൊടുക്കാം. നല്ല ശ്രദ്ധിക്കണം, ഈ സൈഡ് മാത്രം ഇളക്കി കൊടുക്കുകയായിരിക്കും ബുദ്ധി. ഈ മുരടിനോട് ഇങ്ങനെ അടുപ്പിച്ച് ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ പുതിയ മുളയൊക്കെ പൊട്ടി വരുന്നുണ്ടെങ്കിൽ അത് പൊട്ടിപ്പോവാന് ചാൻസ് ഉണ്ട്. അപ്പൊ അത് ശ്രദ്ധിക്കുക കേട്ടോ. അങ്ങനെ പ്രത്യേകം ശ്രദ്ധിക്കണം അതിന്. പിന്നെ ഞാൻ യൂസ് ചെയ്യുന്നത് ഓർഗാനോളജിന്റെ ബയോ കോംപ്ലക്സ് ആണ്. ഇത് വേണമെന്നില്ല, നിങ്ങൾക്ക് അതുപോലെ കുറെ ഗ്രീൻ സ്റ്റാർ അങ്ങനത്തെ പലതും കിട്ടാനുണ്ട്. പക്ഷേ നിങ്ങൾക്ക് ചെറിയ ടിന്നുകളിൽ കിട്ടുന്ന വളം എന്ന് പറയുന്നത് എക്സ്ട്രാക്റ്റ് ആയിരിക്കും ഓരോ ഫെർട്ടിലൈസറിന്റെയും. അപ്പോൾ നമുക്ക് കുറച്ചിട്ട് കഴിഞ്ഞാൽ തന്നെ പെട്ടെന്ന് റിസൾട്ട് വരും. അപ്പൊ ഓരോ ചട്ടിക്കും ഇതൊരു സ്പൂണാണ് ഇടേണ്ടത്. ഒരു സ്പൂൺ ഇട്ട് നേരത്തെ നമ്മൾ മറ്റുള്ള വളമെല്ലാം ഇടുന്ന പോലെ തന്നെ ഇത് ചെടിയുടെ പെട്ടെന്നൊന്നും ഇപ്പൊ ഇന്നിട്ട് കൊടുത്താൽ ചിലപ്പോ ഒരാഴ്ച കഴിഞ്ഞാലും അതിന്റെ ആ ഒരു ഗ്രാനുൾസ് ആയിട്ട് ചെടിയുടെ ഇങ്ങനെ അലിഞ്ഞു പോകും. ഇട്ട് കൊടുത്തിട്ട് പക്ഷെ ചെടികളിൽ നന്നായി ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഞാൻ ഇത് ഇട്ട് കൊടുത്തു കഴിഞ്ഞാലും ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാൻ നന്നായി ഇളക്കി കൊടുക്കുക. ഇതും ഓർഗാനിക് ഫെർട്ടിലൈസർ തന്നെയാണ്. ശരിക്കും വേണമെങ്കിൽ നമുക്ക് കെമിക്കൽസ് യൂസ് ചെയ്യുകയാണ് പെട്ടെന്ന് റിസൾട്ട് വരും, നല്ല ഭംഗിയിൽ ശരിയാവും. പക്ഷെ അത് കുറച്ചധികം ആയിപ്പോയാലൊക്കെ പ്രശ്നമാകും. സാധാരണ ഞാൻ യൂസ് ചെയ്യാറില്ല. പിന്നെ ഞാൻ യൂസ് ചെയ്യുന്നത് ഈ ചാണകപ്പൊടിയാണ്. ഭയങ്കരമായിട്ട് യൂസ്ഫുൾ ആയിട്ടുള്ളതാണ് കേട്ടോ, നല്ല എഫക്റ്റീവാണ്. ഇത് എനിക്ക് വെറും ചാണകപ്പൊടിയാണോ എന്തെങ്കിലും കൂട്ടുണ്ടോ എന്നൊന്നും അറിയില്ല. പക്ഷേ ഇത് ചെടിക്ക് ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് ചെടി വളരുന്നുണ്ട്, നല്ല ഉഷാറിൽ വളരുന്നുണ്ട്. ഇപ്പം ഏകദേശം ക്ലിയർ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഒരുപാട് ലോങ് ഉണ്ടോ എന്ന് വെച്ചിട്ടാണ് ഭയങ്കര ഡീറ്റെയിൽഡ് ആയിട്ട് പറയാത്തത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. ഇന്നത്തെ വീഡിയോ ഇതായിരുന്നു. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ എന്താണ് ചെയ്യുന്നത് എന്നുള്ള കാര്യമാണ് കേട്ടോ പറഞ്ഞത്. അപ്പം എൻ്റെ ചെടികളൊക്കെ അത്യാവശ്യം ഹെൽത്തി ആയിട്ട് തന്നെ ഇരിക്കുന്നത്. ഇതുപോലെ നിങ്ങളും ശ്രദ്ധിക്കുകയാണെങ്കിൽ തീർച്ചയായും
ചെടികളിൽ നല്ല മാറ്റം ഉണ്ടാവും. ഒരുപാട് ആളുകൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങളുടെ ചെടി ഇപ്പോഴും ഒരു ഇല മാത്രമേ വരുന്നുള്ളൂ എന്ന്. ഒന്നുമല്ല, ഒരു കാരണത്താലും അല്ല, ഒന്നുകിൽ പോട്ടിംഗ് മിക്സിന്റെ പ്രശ്നമാണ്. പോട്ടിംഗ് മിക്സ് നന്നായിട്ട് ഇരിക്കണം, അല്ലെങ്കിൽ ഇടയിൽ വളം ഇട്ട് കൊടുക്കാനിട്ടാണ്. തീർച്ചയായിട്ടും നന്നാവും. അപ്പം ഇനിയും കാണുന്നത് വരെ ബൈ ബൈ.